സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ഉടനെ നടക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ ജൂറിയിൽ എന്നെ തിരഞ്ഞെടുത്തു. അതേ ക്ലിറ്റസ് മത്തായി ജൂറി അംഗം. സീരിയലൊന്നും കാണാറില്ലല്ലോ. പിന്നെ ഇതൊക്കെ കണ്ടിട്ടല്ലേ ഇപ്പൊ അവാർഡ് കൊടുക്കുന്നത്. ഇനി പേരിന് വേണ്ടി കുറച്ചൊക്കെ കാണും. പിന്നെ പറ്റാ എനിക്ക് പറ്റാത്തത് അനുസാരം നടരാനും കൂടെ അവരിന്ന് കാണും. പിന്നെ വേറെ കുറെ ടീമുകളുണ്ട്, എല്ലാരും കൂടെ ഒക്കെ കാണും. തമാശ പറയല്ലേ ക്ലീറ്റോ. ഹൈമീശ് പോയാൽ എങ്ങനെയാ ക്ലീറ്റോ? റേഷൻ കാർഡ് വേണ്ടേ? എന്നതുണ്ട് കാർഡും. സഞ്ജി വേണ്ടേ? കിറ്റ് മേടിക്കണ്ടേ? ക്ലീറ്റോ അപ്പൊ നല്ല സീരിയലൊക്കെ ചെയ്യുന്നതിന് അവാർഡ് കിട്ടുമോ? ഇങ്ങനെയൊക്കെ നിങ്ങൾ അവാർഡ് കൊടുത്താല് എവിടെ നല്ല സീരിയൽ ഇരിക്കണം? ഒന്നും നിലവാരമില്ല. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴത്തേനും ഒരു നാടകം ഡയറക്ട് ചെയ്തത് ഓർമ്മയുണ്ടോ? നിനക്കത് ഓർമ്മയുണ്ടല്ലോ. ആ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നെ അതിലേക്ക് തിരഞ്ഞെടുത്ത സാറിനും അത് ഓർമ്മയുണ്ട്. സാർ ആ നാടകം കണ്ട് ആ ഒരു ഒറ്റ ഇതിന്റെ പിൻബലത്തിലാണ് എന്നെ ജൂറിയിൽ എടുത്തേക്കണം. മതി എന്റെ ക്ലീറ്റോ, ആ നാടകം കണ്ടിരിക്കാൻ പറ്റൂലായിരുന്നു. റേഷൻ കടയിൽ എന്ത്? എന്നെ പോലൊരു പ്രമുഖൻ റേഷൻ കടയിൽ പോയി അത് മേടിക്കാൻ. പൂ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ വയറ് വെച്ച് നിൽക്കണമെന്ന് പോലും നോക്കൂല. പക്ഷെ ക്ലീറ്റ് അങ്ങ് ചെന്നാലുണ്ടല്ലോ, അവർക്കൊരു പേടിയുണ്ട്. അത് ഇവിടെ നിന്നല്ല, എവിടെ ചെന്നാലും ഉണ്ടാവും പേടി. ആ ഇതാണ് ഒരു പൊതുപ്രവർത്തകനും പോലീസുകാരനൊക്കെ തമ്മിലുള്ള വ്യത്യാസം അല്ലേ? നിനക്ക് ഒരു പൊതുപ്രവർത്തകന്റെ പ്രമുഖന്റെ ഭാര്യ എന്ന് പറയാൻ തന്നെ പുച്ഛമല്ലേ? അയ്യോ ആര് പറഞ്ഞു? ഞാൻ റേഷൻ കടയിൽ പോണില്ല. അതിനിടയ്ക്ക് നോട്ടീസ് അടിച്ച് ഇറക്കിയല്ലേ? ഇതൊന്നും അവളോടല്ലേ പറഞ്ഞത്, നിങ്ങളുടെ പെങ്ങളോട് നാട്ടുകാരോടല്ലല്ലോ. അല്ലേ ഞാൻ നമ്മുടെ ടെലിവിഷൻ അവാർഡ് ജൂറി മെമ്പർ ആയിട്ട് തിരഞ്ഞെടുത്തു കേട്ടോ. ഈ സന്തോഷം ഒന്ന് ഫേസ്ബുക്കിൽ കേട്ടോ. കഴിഞ്ഞോ?